നമസ്കാരം. കേരളത്തെ കേന്ദ്ര ഭരണകൂടവും ബി ജെ പി സർക്കാരും എന്തിനോ ഇത്രമേൽ ഭയപ്പെടണം? കേരളത്തിലെ ഓരോ മലയാളിയും ഒരുപക്ഷെ 1000 പ്രാവശ്യം മനസ്സിന്റെ ഉള്ളിൽ ചോദിച്ച ചോദ്യമായിരിക്കും, എന്തുകൊണ്ട് കേരളമെന്ന ഈ കൊച്ചു സംസ്ഥാനത്തോട് രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കും ബി ജെ പി സർക്കാരിനുമടക്കം എന്താണ് ഇത്രമേൽ വലിയ വിദ്വേഷമെന്ന്? കേവലം ചുരുങ്ങിയ സീറ്റിൽ നിന്നും രാജ്യം ഭരിക്കാൻ തക്ക പ്രാപ്തി നേടിയത് ബി ജെ പി മുന്നോട്ട് വെച്ച വർഗീയ രാഷ്ട്രീയം തന്നെയാണ്. അമിത്ഷയും നരേന്ദ്രമോദിയും മറ്റ് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളൊക്കെയും പഠിച്ച പണി 18 കേരളത്തിൽ പയറ്റി നോക്കി. കഴിഞ്ഞ ശബരിമല വിഷയത്തിലടക്കം ഒരു വർഗീയ കലാപം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കി അംബെ പരാജയപ്പെട്ടതും അമിത്ഷാ കേരളത്തിന് മുമ്പിൽ മാത്രമാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് കോടികൾ വിലയിട്ടിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് ഭരണം കൈയാളുന്ന ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ്. അമിത്ഷാ ആവർത്തിച്ച് പറയുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകളെയും ഈ രാജ്യത്ത് നിന്ന് തുരത്തിയോടിക്കും എന്ന് തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കണം അമിത്ഷയ്ക്ക് കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തോട് ഇത്ര വലിയ വിദ്വേഷം വരാൻ കാരണമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വൃത്തികെട്ട, ന്യായീകരിക്കാൻ പോലും ഒരു പഴുതില്ലാത്ത ഒരു നിലപാട് കേരളം കണ്ടത് അന്നൊരു ദിവസമായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കിടന്നുറങ്ങിയ കേരള ജനത കണ്ണു തുറന്നപ്പോൾ ഒരു വലിയ പേമാരിക്ക് മുമ്പിൽ അന്താളിച്ചു നിന്നപ്പോഴാണ്. നമുക്കറിയാം, ഒരിക്കലും ഒരു പ്രളയം കേരളത്തിലേക്ക് വന്നപ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാരനെയും മുസ്ലിം ലീഗുകാരനെയും കോൺഗ്രസ്സുകാരനെയും തെരഞ്ഞു പിടിച്ചല്ല ആക്രമിച്ചത്, അതിൽ ഒലിച്ചുപോയത് സംഘപരിവാർ രാഷ്ട്രീയം പറയുന്നവന്റെയും ബി ജെ പിക്കാരൻ്റെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും സമ്പത്തും വീടും ഒക്കെയായിരുന്നു. എന്നിട്ട് പോലും ആ ഒരു പ്രളയം വന്ന് കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനം വെറും പേരു മാത്രമായി അവശേഷിക്കുന്ന സാഹചര്യം വന്നപ്പോൾ പോലും രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട അവകാശം നിഷേധിച്ചതും ഇതേ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് തന്നെയാണ്. എന്താണ് ഇത്രയും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിദ്വേഷം കേരളത്തിനോട് ഇവർക്ക് എന്നല്ലേ നിങ്ങളുടെ ചോദ്യം? അതിന് ഉത്തരം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. മലയാളി പൊളിയല്ലേ? മലയാളമൊന്നായി നിന്നിടും പാരിടും ശലഭമായി മാറിടും പുതുലോകമായി. സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.